വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളാണ് രാജ്യമെങ്ങും. ഇതിനിടയിൽ എല്ലാ കണ്ണുകളും കേരളത്തിലാണ്. NDA ഇത്തവണ ഒരു അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളവ ഏവരും ഉറ്റുനോക്കുമ്പോൾ, മറുവശത്ത് LDFന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. UDFനെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷകളുമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനിടയിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ബോണ്ടും ഫണ്ടും ഒക്കെ ചർച്ചയാകുമ്പോൾ, ഇതാ കേരളത്തിലെ CPMമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വേണ്ടെന്ന് വെക്കുക മാത്രമല്ല, അതിനെതിരെ നിയമയുദ്ധം നടത്തിയ പാർട്ടിയാണ് CPM. 2017 പാർലമെന്റിൽ ഫിനാൻസ് ബില്ലിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ബോണ്ട് വന്നപ്പോൾ അതിനെ എതിർത്ത രാജ്യസഭയിലെ CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ ഭേദഗതി പാസായിരുന്നു. പക്ഷേ മണി ബില്ലായി വന്ന ഈ പരിഷ്കാരം ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൽ BJP പാസാക്കി. ഇതോടെ നിയമപോരാട്ടവുമായി CPM രംഗത്തിറങ്ങി. കോർപ്പറേറ്റുകളുടെ സംഭാവന സ്വീകരിക്കില്ലെന്നാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. ബോണ്ട് പോലുള്ളവയെ എതിർക്കുന്ന CPM തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റും എങ്ങനെ പണം കണ്ടെത്തുന്നുവെന്നത് കൗതുകകരമായ ചോദ്യമാണ്. പഴയകാലത്തെ ബക്കറ്റ് പിരിവൊന്നും ഇപ്പോൾ കാണാനാവില്ല. എന്നാൽ പാർട്ടി അംഗങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒക്കെയുള്ള വ്യാപക പണപ്പിരിവ് തന്നെയാണ് പാർട്ടിയുടെ മൂലധനം. ചിട്ടയായ ധനസമാഹരണമാണ് CPMന്റെ സവിശേഷത. 10 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട്. ഇവരിൽ നിന്ന് മാസാമാസം 5 മുതൽ 5000 രൂപ വരെ പാർട്ടിക്ക് ലെവിയായി ലഭിക്കുന്നു. ജനപ്രതിനിധികൾ വരുമാനത്തിന്റെ 50 മുതൽ 80% ലെവിയായി നൽകണം. എല്ലാ വർഷവും പ്രവർത്തന ഫണ്ട് മുടങ്ങാതെ പിരിക്കും. ബ്രാഞ്ച് മുതൽ ജില്ല വരെയുള്ള ഘടകങ്ങൾക്കുള്ള കോട്ട സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചു നൽകും. സർക്കാർ ജീവനക്കാർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, വലിയ വരുമാനമുള്ള വ്യവസായ മേഖലകൾ തുടങ്ങിയവരൊക്കെയുള്ള യൂണിയനുകളിൽ വലിയ തോതിൽ CPMന് അംഗങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പോലുള്ള സമയങ്ങളിൽ ഇവരിൽ നിന്നൊക്കെ വൻതോതിൽ സംഭാവന കിട്ടും. മാസാമാസം സ്ഥിര വരുമാനമായി പ്രസിദ്ധീകരണങ്ങളും മറ്റുമായി സ്രോതസ്സുകൾ വേറെയും. 2019 20 കോടിയോളം രൂപയായിരുന്നു സംഭാവന കിട്ടിയത്. എന്നാൽ ലോക്സഭയിൽ അംഗബലം കുറഞ്ഞത് സംഭാവനയെ ബാധിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ 12 കോടി, 10 കോടി എന്നിങ്ങനെ കുറഞ്ഞപ്പോൾ 2022-2023 314 പേരിൽ നിന്നായി വലിയ സംഭാവനയായി 6 കോടിയിലധികം രൂപയെ കിട്ടിയുള്ളൂ. ആ വർഷം മൊത്തം സംഭാവനയായി 64 കോടിയോളം കിട്ടി. വരിസംഖ്യയായി 42 കോടിയോളവും പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് 11 കോടി രൂപയും വരുമാനം ലഭിച്ചു.